ഓ സുഹൃത്തുക്കളെ, ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നത് പേടിച്ചിട്ട് എത്ര നിരപരാധികളെയാണ് ഫിർഔൻ കൊന്നത്! അത് തന്നെയല്ലേ ഇന്നത്തെ തീവ്രവാദികളെ നയം? നിരപരാധികളായി യാത്ര ചെയ്യുന്ന യാത്രക്കാരെ കൊല്ലുക, അതേ ബസ് സ്റ്റാൻഡിൽ ബോംബ് വെക്കുക, റെയില് മുറിച്ചു വെക്കുക, ആളുകൾ സഞ്ചരിക്കുന്ന പ്ലെയിൻ തട്ടിക്കൊണ്ടുപോയി അത് ആ നശിപ്പിക്കുക. ആരോടോ ഉള്ള വെറുപ്പിനല്ലേ ഇത് ചെയ്യുന്നത്? പരിശുദ്ധ ഇസ്ലാം ഒരൊറ്റ മുസ്ലിം ചെറുപ്പക്കാരനെയും തീവ്രവാദിയാക്കാൻ അനുവദിച്ചിട്ടില്ല കേട്ടോ. സമാധാനപരമായ ഒരു അന്തരീക്ഷം ഭാവിയിൽ ഇവിടെ വേണം. ഇവിടെ വർഗീയത വളരരുത്, ഇവിടെ തീവ്രവാദം വളരരുത്. മനുഷ്യർ മനുഷ്യരായി തന്നെ കാണണം. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ ഭിന്നിക്കരുത്, മനുഷ്യൻ കലഹം കൂട്ടരുത്, മനുഷ്യൻ അതാ മൃഗമായി ജീവിക്കരുത്, മനുഷ്യൻ പരസ്പര സഹകരണത്തോടെ ജീവിക്കണം. അങ്ങനെയുള്ള ഒരു ഭാവി തലമുറ ഇവിടെ വേണം. ഇല്ലെങ്കിലോ പറയട്ടെ, ഏതെങ്കിലും ഒരു തീവ്രവാദി അവനാരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അവനതാ പോയിട്ട് രാത്രി സമയത്ത് ഏതെങ്കിലും ഒരു പീടിയക്ക് തീ കൊടുത്തു, അല്ലെങ്കിൽ ഏതോ ഒരു വീട്ടിന് തീ കൊടുത്തു, ആരും കാണാതെ തീ കൊടുത്ത മനുഷ്യൻ, അല്ലെങ്കിൽ ആരും കാണാതെ ബോംബെറിഞ്ഞ മനുഷ്യൻ, ആരും കാണാതെ എന്തെങ്കിലും ഒരു അനാവശ്യം ചെയ്ത മനുഷ്യൻ, അവൻ ഓടി ഒളിച്ചു. പിറ്റന്ന് നേരം വെളുത്തപ്പോഴോ ഈ ബോംബെറിയപ്പെട്ടത് ഏത് വീട്ടിനാണോ, കത്തിക്കപ്പെട്ടത് ഏത് കടയാണോ, ആ കട ഏത് സമുദായത്തിൽ പെട്ടതാണോ, ആ സമുദായക്കാരുടനെ തന്നെ മറ്റൊരു സമുദായത്തെ തെറ്റിദ്ധരിച്ചു. മുസ്ലിമിന്റെ വീട്ടിനാണ് ബോംബെറിഞ്ഞതെങ്കിൽ ഹിന്ദു ആണെന്ന് തെറ്റിദ്ധരിച്ചു, ഹിന്ദുവിന്റെ വീട്ടിനാണെങ്കിൽ മുസ്ലിം ആണെന്ന് തെറ്റിദ്ധരിച്ചു. എന്നിട്ടോ പിറ്റേ ദിവസം ആ റോട്ടിൽ കാണുന്ന നിരപരാധികളെ അതാ ഈ ഭവിഷ്യത്ത് സംഭവിച്ചവന്റെ സമുദായം വെട്ടിക്കൊല്ലുന്നു, എറിഞ്ഞുകൊല്ലുന്നു, കടകൾ കത്തുന്നു, വീടുകൾ കത്തുന്നു. ആരാണ് ഈ മുസീബത്ത് മുഴുവനും വലിച്ചിട്ടത്? രാത്രി സമയത്ത് ആരും കാണാതെ ഒളിച്ചു നിന്നിട്ട് ബോംബെറിഞ്ഞവനല്ലേ, ഒളിച്ചു നിന്ന് തീ കൊടുത്തവൻ, നിരപരാധികളെ റോട്ടിലിട്ട് അവൻ ഒളിച്ചു കളഞ്ഞില്ലേ, നിരപരാധികൾ കശാപ്പ് ചെയ്യപ്പെട്ടില്ലേ? ഏത് സമുദായത്തിൽ പെട്ടവരാണെങ്കിലും തീവ്രവാദികൾ സമൂഹത്തിനും രാഷ്ട്രത്തിനും ഭീഷണിയല്ലേ, നിരപരാധികൾക്ക് ഭീഷണിയല്ലേ, നിരപരാധികളെ സ്വൈരം കെടുത്തുന്നവരല്ലേ? അതുകൊണ്ടോ മുസ്ലിം ചെറുപ്പക്കാരേ, ഞാൻ ഇസ്ലാമിന്റെ വക്താവാണ്, ഞാൻ ഖുർആനാണ് ഓതിപ്പഠിച്ചത്, ഖുർആന്റെ തഫ്സീറാണ് ഓതിപ്പഠിച്ചത്, ഹദീസാണ് ഓതിപ്പഠിച്ചത്, ഇമാമിങ്ങളെ കിതാബാണ് ഓതിപ്പഠിച്ചത്. റബ്ബേ, ഞങ്ങളെ ഉസ്താദുമാരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കണേ റഹ്മാനേ, വഫാത്തായവരെ ഖബറിൽ ദറജ ഏറ്റിക്കൊടുക്കണേ റഹ്മാനേ. ഒരൊറ്റ ഇമാമിങ്ങളെ കിതാബിലും ഒരു ഖുർആനിലും ഒരു ഹദീസിലും തീവ്രവാദത്തിനും ഭീകരവാദത്തിനോ അനുകൂലമായി ഒരു വാക്ക് പോലുമില്ല മുസ്ലിമീങ്ങളെ, വർഗീയതക്കനുകൂലമായി ഒരു വാക്കുമില്ല മുസ്ലിമീങ്ങളെ. ഇതുപോലെ എന്റെ സഹോദര സമുദായത്തിലുള്ള അതേ ഹൈന്ദവ സഹോദരന്മാരുടെ അവരുടെ മത നേതാക്കന്മാരും ക്രിസ്തീയ സമുദായത്തിലുള്ള നേതാക്കന്മാരും അതുപോലെ മറ്റ് സമുദായത്തിലുള്ള നേതാക്കന്മാരും ഇതുപോലെ പച്ചയായി അവരുടെ മതത്തിലുള്ള കക്ഷികളോടും തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ വർഗീയതക്കെതിരെ തുറന്നൊരു പ്രസംഗം നടത്തുന്നൊരു ചുറ്റുപാട് നമ്മുടെ രാജ്യത്ത് നിലനിന്നാൽ പിന്നെ വർഗീയ കലാപമുണ്ടോ, കുഴപ്പങ്ങളുണ്ടോ? അതിനെല്ലാ സമുദായത്തിലുമുള്ള നേതാക്കൾക്കും സർവ പാർട്ടി നേതാക്കൾക്കും നല്ല ഭാഗ്യം കൊടുക്കട്ടെ.